ஆண்டா அதான் பேரு நான் குமாரமேஸ்வரி ஆரா குமாரமேஸ்வரி சேட்டனே பணி படிப்பிச்ச ஆசை நான் டாக்டர் பப்பு രതിനിർവേദത്തിലെ പപ്പു വേണം അവൻ ഇത്രയും തടിയില്ലല്ലോ അയ്യോ അല്ല ഞാൻ ഇയാള് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ചികിത്സിക്കാൻ വന്ന ഡോക്ടർ പപ്പു ഞാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് എന്റെ പേര് ഞാൻ മറന്നു പോകുന്നു ഇപ്പൊ തന്നെ ചക്രപാണി മേശരിയാന്നുള്ള ഞാൻ മറന്നേച്ച് നിൽക്കുക കുമാരമേശരി പേര് മറന്നു പോകുന്നു അന്ന് ചെറിയൊരു പ്രശ്നം സംഭവിച്ചതാ അത് വേറൊന്നുമല്ല പുറത്ത് പറയാൻ പറ്റിയ നാട്ടക്കേച്ച എന്നാ പറ അതായത് ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് പുറത്ത് സോപ്പിട്ടോണ്ടിരുന്നപ്പോൾ ഒരുത്തൻ പേരവഴി വെട്ടി തലക്കടിച്ചു അന്ന് മോനെ പേര് ഞാൻ മറന്നുപോവാ നിങ്ങളുടെ ബാത്റൂമിൽ നിന്ന് നിങ്ങൾ കുളിച്ച് പുറത്ത് സോപ്പിട്ടതിന് ഒരുത്തൻ പേരവടിക്ക് തട്ടിലിരുന്നു അങ്ങനെയാണെങ്കിൽ അവനെ ഈ പപ്പു ഇപ്പൊ തന്നെ ഞാൻ അവനെ റെഡിയാക്കി തരാം ചോദിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ബാത്റൂമിൽ നിന്ന് കുളിച്ചതിന് അവൻ തല്ലേണ്ട കാര്യം എന്തോ സോപ്പിട്ടെന്ന് പറഞ്ഞ് ഞാൻ അവനോട് ചോദിക്കാം എന്റെ ബാത്റൂമേ അല്ലത് പിന്നെ ഞാന് അയൽവക്കത്തെ ചന്ദ്രന്റെ ബാത്റൂമിൽ അവന്റെ പെണ്ണുമ്മളെ ഇന്ന് കുളിച്ചപ്പോൾ അവന്റെ പെണ്ണുമ്മളുടെ മുതുകത്ത് സോപ്പിട്ട് കൊടുത്തു അത് കണ്ടുകൊണ്ട് ചന്ദ്രൻ വന്നു അവൻ പേരവടിയിട്ട് എന്നെ തലക്കടിച്ചു അന്ന് പോലും ഞാൻ എന്റെ പേര് മറന്നു പോവുക ഇപ്പൊ തന്നെ സുദർശൻ മേശരി എന്നുള്ളത് ഞാൻ മറന്നു നിൽക്കുവാണ്ട എന്റെ പേര് ഞാൻ കുമാരൻ മേശരി അന്ന് ഞാൻ അവിടുന്ന് നാട് വിട്ടു നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായോണ്ട് പിന്നെ ഇന്നലെയാ വരുന്നേ വന്നു കഴിഞ്ഞ് ഇന്നിപ്പോ ഒരു പണി തുടങ്ങണ്ടേ ഡാൻസർ തമ്പിയുടെ വീട്ടിൽ അപ്പൊ അത് അവനെയും പിടിച്ചോണ്ട് പോകാനായിട്ട് ഞാൻ വന്നേ എന്റെ കുമാരൻ മേശരി നിങ്ങളെ സംഭവം അറിഞ്ഞില്ലേ ആറ് മാസം പണിക്കുവാതിരുന്ന് ഇയാള് മനോഹരൻ ജോലി മറന്നുപോയി അയ്യോ അപ്പൊ പിന്നെ എന്തോ അപ്പൊ ഒരു പണിയുണ്ട് ഞാൻ ഒരു ടെക്നിക് ഉപയോഗിച്ച് നോക്കി നടന്നില്ല അപ്പൊ ഇപ്പൊ കുമാരൻ മേശരിയുടെ ചെറിയൊരു സഹായം എനിക്ക് വേണം ചെയ്യും ഞാൻ ചെയ്യും എന്റെ പേരെന്നാ വന്നെ കുമാരൻ മേശരി അപ്പൊ കുമാരൻ മേശരിയുടെ പണി സാധനം ഒന്ന് കാണിക്കാം ഈ സഞ്ചി കിടക്കുന്ന പണിസാധനം എടുത്ത് അയാളെ കാണിക്കുന്നു അത് കാണിക്കാം കാണിക്കാം അതായത് എടുത്ത് പിടിച്ചോ അച്ഛന് വേണ്ടി ഈ പൃഥ്വിരാജ് മേശരി എന്ത് വേണേ കാണിക്കാം കുമാരൻ മേശരി പേര് ഈ പണിസാധനം മനോഹരനെ കാണിക്കുമ്പോ മനോഹർ ഒരു മേശരിയാണെന്ന് മനോഹരന് മനസ്സിലാകും ഇത് സക്സസ് ആകും പൂ പറിക്കുന്ന ലാഘവത്തോടെ ഞാൻ മനോഹരനെ ട്രീറ്റ് ചെയ്തിരിക്കും മനസ്സിലായോ മാറ്റി തരും മനോഹർ അതേലൊക്കെ പൊസിഷനിൽ നിൽക്കും ഒന്ന് കാണിക്കൂ പിടിയുള്ള ഡയമണ്ട് പിടിയുള്ള ഡയമണ്ട് കറണ്ട് കാണിച്ചപ്പോ പറയുന്നു പിടിയുള്ള ഡയമണ്ട് അടുത്തത് കാണീരി മനോഹര സൂക്ഷിച്ചു നോക്കൂ അതെന്തെങ്കിലും പരിചയം ഉണ്ടോ എന്നുള്ളത് ആണ്ടേ അടി അടി നൂൽപ്പമ്പരം നൂൽപ്പമ്പരം അല്ല അടുത്ത കാണീരി നീ ഇപ്പൊ ഒറ്റ ഐഡിയ ഉള്ളൂ മുഴക്കോല് പൊക്കി കാണിച്ചാലോ എന്റെ മുഴക്കോല് എടുത്ത് കാണിച്ചാലോ ഇവന് ഇത് പിടിക്കാതിരിക്കാൻ പറ്റില്ല കാരണം മുഴക്കോല ഞാൻ എടുത്ത് ആദ്യമായിട്ട് കൈ കൊടുത്തേ വേണ്ടി ആണോ നോക്കടാ മനോഹര നീ നോക്കി ഇതെന്താ സാധനം ഇത് മുഴക്കോലല്ലേ ഞാൻ പറഞ്ഞില്ലേ പൂ പറിക്കുന്ന ലാഘവത്തോടെ ഞാൻ സാധിച്ചുതരും മുഴക്കോലാണെന്നെങ്കിലും മനസ്സിലായി ഒരു 10-25 പ്രാവശ്യം മുഴക്കോലി മുഴക്കോല എന്ന് പറഞ്ഞാ പിന്നെ എനിക്ക് മനസ്സിലായില്ലേ മുഴക്കോലും അപ്പൊ നിങ്ങളൊരു മേച്ചരി അല്ല ഈയടോ ഞാൻ എനിക്ക് മേച്ചരി എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല അതെ നീ വന്നേ ഇത് വേറൊരു പണി ചെയ്യണം നിങ്ങൾ ഈ ലോക്ക്ഡൌൺ മുമ്പുള്ള ലാസ്റ്റ് സൈറ്റ് ഏതായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് പണിതത് ചമ്പമ്മല ചമ്പമ്മല അപ്പൊ ചമ്പമ്മല നമ്മൾ ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം അന്ന് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് എന്റെ കൂടെ ഞാനുണ്ടായിരുന്നു പിന്നെ ഈ മനോഹരനുണ്ട് പിന്നെ ഒരു ബംഗാളി പയ്യനുണ്ട് പിന്നെ ഞങ്ങളുടെ മെയിൻ മൈക്കാട് അതാരാ കുമ്പളക്കണ്ടം അമ്പിളി അമ്പളക്കണ്ടം കുമ്പളിക്കണ്ടം അമ്പിളി അവരുണ്ടായിരുന്നു ഈ ബംഗാളിനെ കുമ്പളിക്കണ്ട അമ്പിളിനെ ഒന്ന് ഇവിടെ വിളിപ്പിക്കാം അല്ല ബംഗാളി എനിക്ക് കിട്ടാൻ വേണ്ടി അവൻ നാട്ടിൽ പോയി കാണും ലോക്ക്ഡൌൺ ആയിട്ട് പക്ഷെ കുമ്പളിക്കണ്ട അമ്പിളി ഉണ്ട് കാരണം ഞാൻ പണിക്ക് വിളിക്കാൻ വന്നാലും അവൾ ഇല്ല പണി നടക്കത്തെ എന്നാ പിന്നെ അമ്പിളിനെ ഒന്ന് വിളി നമുക്ക് അത് ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം ആ ചെയ്യാം ഞാൻ വിളിക്കാൻ വിളിക്കും.